മാധ്യമങ്ങളുടെയും ജനങ്ങളുടെയും കണ്ണുകൾ ഉത്തർപ്രദേശിലേക്കാണ്. ജനവിധി തേടുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ വിജയ സാധ്യതയും ഭരണ നേട്ടങ്ങളുമെല്ലാം പ്രധാന ചർച്ചാ വിഷയമാകുമ്പോൾ ഉത്തർപ്രദേശിലെ ക്രമസമാധാന നില സുരക്ഷിതമാണെന്ന് പറയുകയാണ് ഒരു പ്രമുഖ മാധ്യമം. ഉത്തർപ്രദേശിൽ ക്രമസമാധാനം BJPക്ക് പിടിവള്ളിയാകുമോ എന്ന മാതൃഭൂമിയിലെ അരുൺകുമാറിന്റെ കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത്. കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ഡൽഹിയിലേക്കുള്ള വഴി ലക്നൌവിലൂടെയാണെന്ന് പറഞ്ഞത് അന്തരിച്ച മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ്. വാജ്പേയി നൽകിയ തിരിച്ചറിവിലൂടെയാണ് 2014ൽ നരേന്ദ്രമോദി ഡൽഹിയിലെ അധികാര സിംഹാസനം പിടിച്ചത്. 2024ൽ കസേര വീണ്ടും ഉറപ്പിക്കാൻ ലക്നൌവിലൂടെയുള്ള വഴിയൊരുക്കുന്ന പോരാട്ടത്തിലാണ് ഉത്തർപ്രദേശിൽ മോദിയും കൂട്ടരും. സംസ്ഥാനത്തെ ക്രമസമാധാനം BJPക്ക് പിടിവള്ളിയാകുമോ? ക്രമസമാധാനം ജനങ്ങളെ എത്ര കണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമല്ലെങ്കിലും ചില സൂചനകൾ നൽകുന്ന വ്യക്തിപരമായ ഒരു അനുഭവം പറയാം. അരുൺ പറയുന്നു, 2 മാസം മുമ്പ് ഉത്തർപ്രദേശ് സ്വദേശിനിയായ ബന്ധുവുമായി സംസാരിക്കാൻ അവസരം വന്നിരുന്നു. അവധി ദിവസം സൈക്കിളുമായി ഇറങ്ങിയ ഞാൻ യാദൃശ്ചികമായി അവരുടെ ഗാസിയാബാദിലെ ഫ്ളാറ്റിൽ അതിഥിയായി എത്തുകയായിരുന്നു. അവരുടെ ഭർത്താവ് അമ്മയുടെ കസിനാണ്. അദ്ദേഹം ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. രാജ്യത്തെ പ്രമുഖ ബാങ്കിന്റെ മാനേജറാണ്. വളരെ നാളുകൾക്ക് ശേഷം കാണുന്നതിനാൽ കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങനെയിരുന്നു. മാധ്യമപ്രവർത്തകർക്ക് ഒരു കുഴപ്പമുണ്ട്. കുടുംബകാര്യങ്ങളെക്കാൾ പൊതു രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിലായിരിക്കും പ്രിയം കൂടുതൽ. ഉത്തർപ്രദേശിനെ കുറിച്ചാകുമ്പോൾ കുറച്ച് ആവേശം കൂടും. അങ്ങനെ സംസാരം കുടുംബത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചു. ബന്ധുവായ സ്ത്രീ ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ സ്വദേശിനിയാണ്. അവിടെ പഠിച്ച് വളർന്നവർ. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായക വഴിത്തിരിവിന് കാരണമായ 2013ലെ മുസാഫർ നഗർ കലാപത്തെക്കുറിച്ച് അവിടെയുള്ള ആളുകളുടെ നിലപാടും അനുഭവവും അറിയാനുള്ള ആകാംക്ഷ സ്വാഭാവികമാണല്ലോ. അങ്ങനെ മുസാഫർ നഗറിനെ കുറിച്ച് ചോദിച്ചറിഞ്ഞു. സ്വന്തം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ മുസാഫർ നഗറിന്റെ വേറിട്ടൊരു ചിത്രം വരച്ചിടാൻ ശ്രമിച്ചു. ഓരോ പ്രശ്നങ്ങൾക്കും വ്യത്യസ്ത തരം വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുമല്ലോ. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ഉൾപ്പെട്ടതാണ് മുസാഫർ നഗർ. കർഷക സമരം പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ താഴെത്തട്ടിൽ ചെലുത്തിയ സ്വാധീനവും ചർച്ചയ്ക്കിടെ ചോദ്യമായി വന്നു. സ്വന്തമായി കൃഷിഭൂമിയുണ്ടെന്നും കർഷകർ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും അവർ വാദിച്ചു. കർഷക സമരത്തിന്റെ സാധുതയെ ഞാനും ന്യായീകരിച്ചു. അവരുടെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് എല്ലാവർക്കും ഊഹിക്കാവുന്നതേയുള്ളൂ. അവരുടെ രാഷ്ട്രീയ ചായ്വ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരം തുടങ്ങിയത്. മുസാഫർ നഗറിൽ നിന്ന് യോഗി ആദിത്യനാഥിൽ വരെ കാര്യങ്ങളെത്തി. യോഗിയെ കുറിച്ച് പറയാൻ തുടങ്ങിയതോടെ മറുപടിക്ക് ചോദ്യങ്ങളെക്കാൾ ആവേശം കൂടി. ഏറ്റുമുട്ടൽ കൊലപാതകത്തിന്റെ നിയമവിരുദ്ധതയെയും ജനാധിപത്യമില്ലായ്മയെയും ചോദ്യം ചെയ്തു. ഉത്തരത്തിന് ഒരു മുട്ടുമുണ്ടായില്ല. നിങ്ങൾക്കറിയാമോ, മുമ്പൊക്കെ ഇവിടെ ഗുണ്ടകളായിരുന്നു ഭരിച്ചിരുന്നത്. ഓരോ സ്ഥലവും ഓരോ ഗുണ്ടകൾക്ക് പതിച്ചു നൽകിയതുപോലെയായിരുന്നു. ഭയമില്ലാതെ പുറത്തിറങ്ങിയാൽ കഴിയാത്ത അവസ്ഥ. എന്നാൽ യോഗി ആദിത്യനാഥ് വന്നതോടെ എല്ലാ ഗുണ്ടകളെയും അമർച്ച ചെയ്തു. ഇപ്പോൾ ഞങ്ങൾക്ക് മനസമാധാനത്തോടെ ഇറങ്ങി നടക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞതോടെ ചർച്ച അവിടെ അവസാനിച്ചു. യോഗി ഗുണ്ടയായിരിക്കാം, ഞങ്ങൾക്ക് ഗുണ്ടയെ മതി. മനസ്സ് നിറയെ അനുഭവങ്ങളുമായി സമാജ്വാദി പാർട്ടിയുടെ ചിഹ്നമായ സൈക്കിളിൽ മീററ്റ് ഹൈവേയിലൂടെ തിരികെ ഡൽഹിയിലേക്ക് പോരുന്നു. മോദിക്കും കൂട്ടർക്കും ലക്നൌവിൽ നിന്ന് മീററ്റ് ഹൈവേയും വഴി ഡൽഹിയിലേക്ക് എത്താമല്ലോ എന്നോർത്ത്, ഉത്തർപ്രദേശിലെ സാഹചര്യങ്ങളെ കുറിച്ചോർത്ത് ഇനി ഇവിടെയുള്ളവർ ഇനിയും വേവലാതിപ്പെടേണ്ട. അവിടുത്തെ ജനങ്ങൾ സന്തുഷ്ടരാണ് മറ്റെവിടത്തേക്കാളും. ഇത് തെളിയിക്കുന്നതായിരുന്നു അരുൺകുമാറിന്റെ കുറിപ്പും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.